ഏവർക്കും നിഷാസ് വേൾഡിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ലാസ്റ്റ് ഗ്രേഡിനും LDC എക്സാമിനും ചോദിക്കാവുന്ന ഇമ്പോർട്ടൻ്റ് ഫാക്ടറായ ലോഹങ്ങളെ പറ്റിയാണ്. ഈ ഒരു ഭാഗം നമുക്ക് ക്ലിയർ ചെയ്യാം. ശ്രദ്ധിക്കുക, ഈ ക്ലാസ്സിൽ പറയാൻ പോകുന്നത് സ്വർണം, വെള്ളി, പ്ലാറ്റിനം, ചെമ്പ് ഈ ലോഹങ്ങളെക്കുറിച്ചാണ്. അതുമായി ബന്ധപ്പെട്ട കുറച്ച് ക്വസ്റ്റ്യൻസും ആൻസേഴ്സും ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് പഠിക്കാം. തുടങ്ങാം. ലോഹങ്ങളെ അടിച്ചു പരത്തി തകിടുകളാക്കാം, ഈ സവിശേഷത എന്തു പേരിൽ അറിയപ്പെടുന്നു? മാലിയബിലിറ്റി. മാലിയബിലിറ്റി ഏറ്റവും കൂടിയ ലോഹം സ്വർണം. ലോഹങ്ങളെ വലിച്ചു നീട്ടി കനം കുറഞ്ഞ കമ്പികളാക്കി മാറ്റാം, ഈ സവിശേഷതകൾ ഏതു പേരിൽ അറിയപ്പെടുന്നു? ഡക്റ്റിലിറ്റി. വൈദ്യുത ബൾബിൽ ഫിലമെൻ്റ് നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന ലോഹം ടങ്സ്റ്റൺ. ബൾബിലെ ഫിലമെൻ്റായി ടങ്സ്റ്റൺ ഉപയോഗിക്കപ്പെടുമ്പോൾ ടങ്സ്റ്റൻ്റെ ഏത് പ്രത്യേകതയാണ് പ്രയോജനപ്പെടുത്തുന്നത്? ഡക്റ്റിലിറ്റി. മൃദുലോഹങ്ങൾക്ക് ഉദാഹരണങ്ങളേവാ? ലിഥിയം, സോഡിയം, പൊട്ടാസ്യം. മൃദുലോഹങ്ങൾക്ക് ഉദാഹരണങ്ങളാണ് ലിഥിയം, സോഡിയം, പൊട്ടാസ്യം. ലോഹങ്ങൾ മുറിക്കുമ്പോൾ പുതുതായി രൂപം കൊള്ളുന്ന പ്രതലം തിളക്കമാർന്നതായിരിക്കും, ഈ സവിശേഷത ഏതു പേരിൽ അറിയപ്പെടുന്നു? ലോഹദ്യുതി. കത്തി ഉപയോഗിച്ച് മുറിക്കാൻ കഴിയുന്ന ലോഹങ്ങളേവാ? ലിഥിയം, സോഡിയം, പൊട്ടാസ്യം. നമ്മൾ തൊട്ട് മുന്നേ പഠിച്ചു മൃദുലോഹങ്ങളാണ് ലിഥിയവും സോഡിയം പൊട്ടാസ്യം എന്ന്. അപ്പോൾ കത്തി കൊണ്ട് മുറിക്കാൻ കഴിയുന്ന ലോഹങ്ങൾ ഏതാണ്? ലിഥിയം, സോഡിയം, പൊട്ടാസ്യം. ഓക്കെ, അടുത്തതായി താപം കടത്തിവിടാനുള്ള ലോഹങ്ങളുടെ കഴിവാണ് താപചാലകത. വൈദ്യുതി കടത്തിവിടാനുള്ള ലോഹങ്ങളുടെ കഴിവ് വൈദ്യുത ചാലകത. ലോഹത്തിൻ്റെ പ്രതലത്തിൽ കട്ടിയുള്ള വസ്തു കൊണ്ട് തട്ടിയാൽ ശബ്ദം പുറത്തുവരുന്നു, ലോഹങ്ങളുടെ ഈ കഴിവിനെ എന്ത് വിളിക്കുന്നു? സൊണോറിറ്റി. എന്താണ് സൊണോറിറ്റി എന്നാണ് പറയുന്നത്. ആദ്യമായി സ്വർണം എന്ന ലോഹത്തെപ്പറ്റി ഡീപ്പായി പഠിക്കാം. അതുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസ് ആണ് പറയാൻ പോകുന്നത്. ലോഹങ്ങളുടെ രാജാവ് എന്നറിയപ്പെടുന്ന ലോഹമാണ് സ്വർണം. സ്വർണത്തിൻ്റെ ആറ്റോമിക നമ്പർ 79. പീരിയോഡിക് ടേബിളിൽ ഏത് പീരിയഡിലാണ് സ്വർണം ഉൾപ്പെടുന്നത്? ആറാമത്തെ പീരിയഡിൽ. സ്വർണത്തിൻ്റെ ലാറ്റിൻ നാമം ഓറം. സ്വർണത്തിൻ്റെ രാസപ്രതീകം AU. സ്വർണത്തിൻ്റെ പരിശുദ്ധി പ്രസ്താവിക്കുന്ന യൂണിറ്റ് കാരറ്റ്. ശുദ്ധ സ്വർണം അഥവാ തങ്കം എത്ര കാരറ്റാണ്? 24 കാരറ്റ്. ഒരു ലോഹസങ്കരമായ സ്വർണാഭരണത്തിൽ കലർന്നിരിക്കുന്ന ലോഹങ്ങളേതെല്ലാം? സ്വർണം, വെള്ളി, ചെമ്പ്. ഒരു പവൻ സ്വർണം എത്ര ഗ്രാം ആണ്? 8 ഗ്രാം. ഒരു കിലോഗ്രാം സ്വർണം എത്ര പവൻ? 125 പവൻ. സ്വർണത്തെ ലയിപ്പിക്കാൻ കഴിയുന്ന ദ്രാവകം അക്വാറീജിയ. അക്വാറീജിയയിൽ അടങ്ങിയ പദാർത്ഥങ്ങൾ ഗാഢ നൈട്രിക് ആസിഡ്, ഗാഢ ഹൈഡ്രോക്ലോറിക് ആസിഡ്. സ്വർണം ഉൾപ്പെടുന്ന ഗ്രൂപ്പ് 11. ലോകത്തിൽ ഏറ്റവും കൂടുതൽ സ്വർണം ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യം ചൈന. വെളുത്ത സ്വർണം നിർമ്മിക്കാൻ സ്വർണത്തിനൊപ്പം ചേർക്കുന്ന ലോഹം പല്ലാഡിയം. ചെമ്പ് ചേർത്താൽ സ്വർണത്തിന് ലഭിക്കുന്ന നിറം ചുവപ്പ്. ഇത്രയാണ് സ്വർണവുമായി ബന്ധപ്പെട്ടത്. ഇനി 916 സ്വർണം എന്ന് പറയാറുണ്ട്. 1000 മില്ലിഗ്രാം സ്വർണാഭരണത്തിൽ 916 മില്ലിഗ്രാം സ്വർണവും 64 മില്ലിഗ്രാം ചെമ്പും 20 മില്ലിഗ്രാം വെള്ളിയും അടങ്ങിയിരിക്കുന്ന ഈ ഒരു അനുപാതത്തെയാണ് അത്തരത്തിൽ എന്താ പറയുക ഉൾപ്പെടുത്തിയിട്ടുള്ള സ്വർണത്തെയാണ് 916 സ്വർണം എന്ന് പറയുന്നത്. അടുത്തതായി വെള്ളി. ഏറ്റവും നല്ല വൈദ്യുത ചാലകവും താപചാലകവുമായ ലോഹമാണ് വെള്ളി. വെള്ളിയുടെ ലാറ്റിൻ നാമം അർജൻറ്റം. വെള്ളിയുടെ രാസപ്രതീകം AG. വെള്ളിയുടെ അറ്റോമിക നമ്പർ 47. വെള്ളിയുടെ അയിരുകൾ അർജൻറ്റെറ്റ് പെറാഗൈറ്റ്.
വെള്ളി ഉൽപ്പാദിപ്പിക്കാൻ ഉപയോഗിക്കുന്ന പ്രക്രിയ സയനൈഡ് പ്രക്രിയ എന്നാണ് അറിയപ്പെടുന്നത്. കൃത്രിമ മഴ പെയ്യിക്കാൻ ഉപയോഗിക്കുന്ന സിൽവർ സംയുക്തം സിൽവർ അയഡൈഡ്. തെർമോഫ്ലാസ്കിൻ്റെ ഉള്ളിലെ ഗ്ലാസിൽ പൂശുന്ന ലോഹം വെള്ളി. വെള്ളി ആഭരണങ്ങൾ കറുക്കുന്നതിന് കാരണമായ മൂലകമേത്? സൾഫർ. ലൂണാർ കോസ്റ്റിക് എന്ന് വിളിക്കപ്പെടുന്ന സിൽവർ സംയുക്തം സിൽവർ നൈട്രേറ്റ്. ഏറ്റവും കൂടുതൽ വെള്ളി ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യം മെക്സിക്കോ. അടുത്തതായി പ്ലാറ്റിനം. പ്ലാറ്റിനത്തിൻ്റെ ആറ്റോമിക നമ്പർ 78. നൈട്രിക് ആസിഡ് നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന ഉൾപ്രേരകം പ്ലാറ്റിനം. പ്ലാറ്റിനത്തിൻ്റെ രാസപ്രതീകം PT. ഗ്ലാസിൽ ഉറപ്പിക്കുന്ന ഇലക്ട്രോഡുകൾ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന ലോഹം പ്ലാറ്റിനം. ഗ്ലാസിന് സമാനമായ താപീയ വികാസം കാണിക്കുന്ന ലോഹം പ്ലാറ്റിനം. അടുത്ത ലോഹം പഠിക്കാൻ പോകുന്നത് ചെമ്പ്. മനുഷ്യൻ ആദ്യം ഉപയോഗിച്ച ലോഹമാണ് ചെമ്പ്. ചെമ്പിൻ്റെ ലാറ്റിൻ നാമം കുപ്രം. ചെമ്പിൻ്റെ അറ്റോമിക നമ്പർ 29. ചെമ്പ് CU എന്നാണ് നമ്മളതിൻ്റെ രാസപ്രതീകമായിട്ട് എഴുതാറുള്ളത്. വെങ്കലത്തിൽ അടങ്ങിയ ലോഹങ്ങളേവാ? ചെമ്പ്, ടിൻ. പിച്ചളയിൽ അടങ്ങിയ ലോഹങ്ങളേവാ? ചെമ്പ്, സിങ്ക്. ചെമ്പു പാത്രങ്ങളിൽ പറ്റിപ്പിടിച്ചിരിക്കുന്ന പച്ച നിറമുള്ള ക്ലാവിൻ്റെ രാസനാമം എന്ത്? ബേസിക് കോപ്പർ കാർബണേറ്റ്. ഗൺ മെറ്റൽ എന്ന ലോഹസങ്കരത്തിൽ അടങ്ങിയ ലോഹങ്ങൾ ചെമ്പ്, ടിന്ന്, സിങ്ക്. ബെൽ മെറ്റലിൽ അടങ്ങിയ ലോഹങ്ങൾ ചെമ്പ്, ടിന്ന്. ജർമ്മൻ സിൽവറിൽ അടങ്ങിയ ലോഹങ്ങൾ ഏത്? ചെമ്പ്, സിങ്ക്, നിക്കൽ. തുരിശ് എന്നറിയപ്പെടുന്ന ചെമ്പു സംയുക്തം ഏത്? കോപ്പർ സൾഫേറ്റ്. ഏറ്റവും കൂടുതൽ ചെമ്പ് ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യം ചിലി. ഇത്രയുമാണ് ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കുന്നത്. അടുത്ത മറ്റുള്ള ലോഹങ്ങളെപ്പറ്റി അടുത്ത ക്ലാസ്സിൽ നമുക്ക് വിശദമായി പഠിക്കാം. ഇത്രയും ഭാഗം ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ്.